അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു പ്രകടനം ഇവിടെ നടന്നത്. അപ്പൊ അതിന്റെ ഒരു പടക്ക പെട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇവരോട് ചോദിക്കാം. അവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ ആൾക്കാരെ. നിറഞ്ഞ നാട്ടുകാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ഏകദേശം 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ദിവസമാണെന്ന്. കഴിഞ്ഞ 7.5 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന 2 പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ഉമ്മൻചാണ്ടി സാറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരണം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും പുതുപ്പള്ളിയിലെ ജനങ്ങൾ കൊടുത്ത വലിയൊരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് UDFന്റെ വിജയം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 7.5 കൊല്ലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരായിക്കൊണ്ട് പിണറായി സർക്കാർ തെറ്റായ നയങ്ങൾക്കെതിരായിക്കൊണ്ട് ജനങ്ങൾ കൊടുത്ത മറുപടി കൂടിയാണിത്. അടുത്ത വർഷം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി 20-ൽ 20 സീറ്റ് നേടുമെന്ന് യാതൊരു സംശയമില്ല. അതിന്റെ ഒരു മുന്നൊരുക്ക് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത്. മാത്രമല്ല, അത് കഴിഞ്ഞ് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും അടുത്ത UDF മുന്നണി അധികാരത്തിൽ കയറും. അടുത്ത തവണ ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കും. അതിന്റെ മുന്നൊരുക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പുതുപ്പള്ളിയിലെ ചാണ്ടിയുമെന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വിജയിപ്പിച്ച പുതുപ്പള്ളിയിലെ നല്ലവരായ വോട്ടർമാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും തിരൂർ നിയോജകമണ്ഡല UDF കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങളും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. I don't know.